ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കപ്പുഴുക്കിൻ്റെയും ചമ്മന്തിപ്പൊടിയുടെയും റെസിപ്പിയായിട്ടാണ്. ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടി നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ ചമ്മന്തിപ്പൊടി നമുക്ക് എത്ര വേണമെങ്കിലും കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ആദ്യം നമുക്ക് ചക്ക പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂരിൽ ചക്കക്ക് ഭയങ്കര വില കേട്ടോ. എപ്പോൾ ഒന്നും കിട്ടുകയില്ല. നമുക്ക് ഇക്കൊല്ലം ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണിത്. അപ്പോൾ ഈ ചക്ക നമ്മൾ രണ്ട് കഷ്ണമാക്കിയിട്ട് ഇതിൻ്റെ വളഞ്ഞൊക്കെ ഒന്ന് ഒപ്പി നന്നാക്കി കൊടുക്കാം. നമ്മൾ കയ്യിലൊക്കെ ദിവസം വെളിച്ചെണ്ണ തടിയാൽ അങ്ങനെ വളഞ്ഞ് പറ്റൂല കേട്ടോ കൈമേൽ. ഞാനിതെല്ലാം ചുളമൊക്കെ എടുത്തിട്ട് അങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഈ ചക്കയിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നത് മൂടി വെച്ച് കൊടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തീ ഒന്ന് സ്ലോ ആക്കിയിട്ട് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വലിയ ജീരകം, ചെറിയുള്ളി, ഒരു നാലല്ലി വെളുത്തുള്ളി എന്നിവയാണ് ഞാൻ ഇതിലേക്ക് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരയണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പിനെ ഇനി നമുക്ക് ഈ ചക്കയിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ആ തവി കൊണ്ട് ഒന്ന് ഇളക്കി ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ചിരവിയത്, ഒരു അഞ്ചെട്ട് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് കായം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. കറിക്കായമില്ലേ, കറിക്കായം അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് തന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുളക് തന്നെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചക്കപ്പുഴുക്കും ചമ്മന്തിപ്പൊടിയും നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.